രാജ്യത്തെ മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ഈ വർഷം വാക്സിൻ നൽകുമെന്ന് ഒമാൻ സുപ്രീം കമ്മിറ്റി അറിയിച്ചു രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വാക്സിൻ ഡ്രൈവിന്റെ ആദ്യ ഭാഗം ജൂണിലും രണ്ടാം പകുതി ഡിസംബറോടെയുമാണ് പൂർത്തിയാവുക കോവിഡിന്റെ വ്യാപനത്തെ നിയന്ത്രിക്കാൻ ഒന്നിലേറെ തവണ രാജ്യത്തിന് സാധ്യമായിട്ടുണ്ടെന്നും വാക്സിൻ നൽകുന്നതിൽ അടിയന്തര ശ്രദ്ധ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൈദി പറഞ്ഞു കൂടിച്ചേരലുകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ലംഘിക്കുന്നതാണ് വൈറസിന്റെ അതിവ്യാപനത്തിന് കാരണമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി വാക്സിനേഷനെ ഒരു തരത്തിലും ബാധിക്കില്ല സുൽത്താൻ ഹൈദം ബിൻ താരിഖാണ് വാക്സിൻ ലഭ്യമാക്കുന്നതിൽ പിന്തുണ നൽകിയിട്ടുള്ളത് കോവിഡ് വ്യാപനം കുറഞ്ഞാൽ റമദാനിൽ തന്നെ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുമെന്ന് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറസി പറഞ്ഞു രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ റമദാനിലെ പ്രവർത്തന സഞ്ചാര നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടാകും എന്നാൽ സാഹചര്യം കൂടുതൽ മോശമായാൽ നടപടികൾ ശക്തമാക്കേണ്ടിവരുമെന്ന് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള